ॐ नमो भगवते वासुदेवाय। अध्यायं 17 श्रद्धात्रय विभाग योगम। श्रद्धा എന്നാൽ ദൃഢമായ വിശ്വാസം, ഗുരുവാക്യങ്ങളിലും ശാസ്ത്രങ്ങളിലുമുള്ള വിശ്വാസമാണ് ശ്രദ്ധ। ഈ ശ്രദ്ധ തന്നെ മൂന്ന് തരത്തിലാണ്, സത്വ രജ തമോ ഗുണ ഭേദത്തോടെ മൂന്ന് തരത്തിലാണ് ഉള്ളത്। ആ ശ്രദ്ധയെ വിഭജിച്ച് പറയുന്നതിലൂടെ ഏത് തരം ശ്രദ്ധയിലൂടെ നമുക്ക് ഭഗവാനിലേക്കെത്താം എന്നതിനെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഈ ഒരു അധ്യായത്തിന് ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്ന് പേര് വന്നിരിക്കുന്നത്। ഈ ലോകജീവിതം സത്യാനുഭവത്തിലെത്തി ധന്യമാകണമെങ്കിൽ സത്യദർശികളുടെ വാക്കായ ശാസ്ത്രത്തെ അംഗീകരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു। എന്നാൽ ഈ ശാസ്ത്ര നിയമങ്ങൾ പൂർണ്ണമായി അറിയാനും അനുസരിക്കാനും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല। അപ്പോൾ അങ്ങനെയുള്ളവർ ഈശ്വര വിശ്വാസവും ഭക്തിയുമൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത്തരക്കാരുടെ ഭാവി സ്ഥിതി എന്തായിരിക്കും? ഇങ്ങനെയൊരു ചോദ്യത്തോടെയാണ് ഈ ഒരു അധ്യായം ആരംഭിക്കുന്നത്। ഇതിന് നേരെ ഒരു ഉത്തരം കൊടുക്കാതെ ഭഗവാൻ ഈ ശ്രദ്ധ തന്നെ മൂന്ന് വിധത്തിലുണ്ട് എന്ന് പറയുകയാണ്। സാത്വികമായ ശ്രദ്ധ കൊണ്ട് മാത്രമേ നമുക്ക് പൂർണ്ണമായ ഫലപ്രാപ്തി കൈവരികയുള്ളൂ, അതിന് നമ്മെ സഹായിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ശാസ്ത്രജ്ഞാനം. അർജുനൻ ചോദിക്കുകയാണ്, ഒന്നാമത്തെ ശ്ലോകം, യേ ശാസ്ത്രവിധിം ഉത്സൃജ്യ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്വിത തേഷാം നിഷ്ഠാതു കാ കൃഷ്ണ സത്വം ആഹോ രജഹ തമഹ സത്വമാഹോ രജസ്തമഹ। ഹേ കൃഷ്ണ, യേ ആരൊക്കെയാണോ ശാസ്ത്രവിധിം ഉത്സൃജ്യ ശാസ്ത്ര നിയമങ്ങളെ പരിഗണിക്കാതെ, ഒന്നുകിൽ അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ, ശ്രദ്ധയാ അന്വിതാഹ, ഇവിടെ ശ്രദ്ധ എന്നതുകൊണ്ട് വിശ്വാസം, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ടാകും, ഈ രീതിയിൽ പോയാൽ മാത്രമേ എനിക്ക് ഉയർച്ചയുണ്ടാകുള്ളൂ എന്നൊരു വിശ്വാസമുണ്ടാകും, അങ്ങനെ ശ്രദ്ധയാ അന്വിതാഹ അവരവരുടെ ചിന്താഗതികളിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി യജന്തെ അവരും യാഗാദി കർമ്മങ്ങളും സ്വധർമ്മവും ഒക്കെ അനുഷ്ഠിക്കാറുണ്ട്, അങ്ങനെ അനുഷ്ഠിക്കുന്ന തേഷാം അവരുടെ നിഷ്ഠ, ആ ഒരു സത്യനിഷ്ഠ അല്ലെങ്കിൽ ആ അവർ ചെയ്യുന്ന മണ്ഡലത്തിൽ അവർ എത്രത്തോളം അതിൽ സമർത്ഥരാണ് എന്നതിന് എന്താണ് ഭഗവാന്റെ ഉത്തരം? അതാണ് നിഷ്ഠാതു കാ, എന്തായിരിക്കും അത്? സത്വമാണോ അതോ രജഹ തമഹ, അതോ രജസ്സാണോ തമസ്സാണോ? ഭഗവാനെ, എല്ലാവർക്കും ഈ ശാസ്ത്രങ്ങൾ അറിയണം എന്നില്ല, ഇനി ഒരു പക്ഷേ അറിഞ്ഞാലും അത് തൻ്റെ മതത്തിന് എതിരാണ്, തൻ്റെ വിശ്വാസങ്ങൾക്കെതിരാണ് എന്ന് കാണുമ്പോൾ അത് അനുഷ്ഠിക്കാതെ പോകാറുണ്ട്, എന്നിട്ട് താൻ എന്താണോ വിശ്വസിച്ചു വരുന്നത് അത് തന്നെ പിന്തുടരുന്നു, അങ്ങനെയുള്ളവരുടെ യാഗാദി കർമ്മങ്ങളും സ്വധർമ്മവും ഒക്കെ അവരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഈ ഒരു ചോദ്യത്തിന് ഭഗവാൻ നേരെ ഉത്തരം കൊടുക്കുകയല്ല, ശ്രദ്ധയെക്കുറിച്ച് ദൃഢമായ വിശ്വാസം തന്നെ മൂന്ന് വിധത്തിലാണ് എന്ന ഉത്തരം കൊടുത്തിട്ട് അതിനെക്കുറിച്ച് വിവരിക്കാൻ പോവുകയാണ്। അർജുന ഉവാച, യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്യുത തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമ। ഈ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം കൊടുക്കുകയാണ്, ശ്രീ ഭഗവാൻ ഉവാച, രണ്ടാമത്തെ ശ്ലോകം, ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ സാത്വികി രാജസി ചൈവ
താമസി ച ഇതി താം ശൃണു. സാത്വികി സത്വഗുണപ്രധാനമായും രാജസി രജോഗുണപ്രധാനമായും താമസി ഏവ ച തമോഗുണപ്രധാനമായും ദേഹിനാം ജീവന്മാർക്ക് സ്വഭാവജ അവനവൻ്റെ പ്രകൃത്യാലുള്ള സ്വഭാവം അതിനനുസരിച്ച് സാ ശ്രദ്ധ ആ ശ്രദ്ധ നീ ചോദിച്ച ആ ഒരു ദൃഢമായ വിശ്വാസം ത്രിവിധാ ഭവതി മൂന്നു വിധത്തിലാണ് ഭഗവാൻ പറയുന്നത്. ഗുണഘടന അനുസരിച്ചാണ് ശ്രദ്ധ. ഗുണഘടനയും ശ്രദ്ധയും പരസ്പരബദ്ധമാണെന്നാണ് അർത്ഥം. നമ്മുടെ ഗുണം എങ്ങനെയോ അതിനനുസരിച്ച് ശ്രദ്ധയുടെ ആ തലവും മാറി മാറി വരും. ഓരോ ഗുണവും പ്രകൃത്യാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നമ്മൾ ഗുണത്രയ വിഭാഗ യോഗത്തിൽ കണ്ടതാണ്. നമ്മുടെ ശ്രദ്ധ ഏത് വിധത്തിലാണോ അതിനനുസരിച്ചാണ് നമുക്ക് ഫലം ലഭിക്കുന്നത്. ശ്രദ്ധയാകട്ടെ നമ്മുടെ സ്വഭാവത്തിന് അനുസരിച്ചും ആണ്. ശ്രീ ഭഗവാനുവാച ത്രിവിധ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ സാത്വികി രാജസി ചൈവ താമസി ചേതി താം ശൃണു. മൂന്നാമത്തെ ശ്ലോകം. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയഃ അയം ശ്രദ്ധാമയോയം പുരുഷോ യോ യഹ യശ്രദ്ധ സഹ സഹ ഏവ. അല്ലയോ അർജുന, സർവസ്യ ഈ ലോകത്തിലുള്ള സകലർക്കും ശ്രദ്ധ ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള വിശ്വാസം ദൃഢവിശ്വാസം എന്നത് സത്വാനുരൂപ അവർ എന്താണോ അനുഭവിച്ചത് അവർക്ക് ഏത് രീതിയിലാണോ വിശ്വസിക്കാൻ തോന്നുന്നത് അതൊരു ഉണ്മയായിട്ട് അവർ അനുഭവിക്കുന്നു. അതാണ് സത്വാനുരൂപ. അതുകൊണ്ടാണ് പലരും അവരുടെ വിശ്വാസത്തിൽ നിന്ന് ഇളകാതെ നിൽക്കുന്നത്. ഈ സത്വത്തെ, സത്വമെന്നാൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരാളും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈശ്വരനെക്കുറിച്ച്, ഈശ്വരൻ്റെ അഭാവത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, ഇതിൻ്റെ തുടക്കം എന്താണ്. ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടാകും. എന്നാൽ അയാളുടെ ആ പ്രകൃത്യാലുള്ള സ്വഭാവത്തിനനുസരിച്ച് ഇതിൽ നിന്നൊരു വിശ്വാസം രൂപപ്പെട്ടു വരും. ആ വിശ്വാസം അതങ്ങനെ അടിയുറച്ച് അടിയുറയ്ക്കുകയും ചെയ്യും. അതാണിവിടെ സത്വാനുരൂപ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഭവതി സംഭവിക്കുന്നു. നമ്മുടെ വിശ്വാസം എന്താണോ അയം പുരുഷ, നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവാത്മസ്വരൂപം, ആ വിശ്വാസത്തെ അവർക്ക് ദൃഢമാക്കി കൊടുക്കുന്നു. ശ്രദ്ധാമയ, ഈ ജീവാത്മാവ് അതിനനുസരിച്ച് അവർക്ക് അതങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ അവരുടെ മുന്നിൽ അത് അനുഭവിക്കപ്പെടുന്നു. യഹ യശ്രദ്ധ, ആര് എന്ത് വിശ്വസിക്കുന്നുവോ സഹ സഹ ഏവ, അവൻ അത് തന്നെയായി ഭവിക്കുന്നു. ഇതൊരു കടങ്കഥ പോലെയൊക്കെ നമുക്ക് തോന്നാം. നമ്മുടെ ജീവാത്മാവിനെ പറയുന്നത് വെള്ളം പോലെ എന്ന് വേണമെങ്കിൽ എടുക്കാം. അതായത് ഒരു വൃത്താകൃതിയിലുള്ള പാത്രത്തിൽ ഒഴിച്ചാൽ വെള്ളത്തിന് വൃത്താകൃതിയായിട്ട് തോന്നും. ചതുരാകൃതിയിലുള്ള പാത്രത്തിൽ ഒഴിച്ചാൽ ചതുരാകൃതിയാണെന്ന് തോന്നും. ഇതുപോലെ ജീവാത്മാവ് പ്രകൃതിയോട് ഒട്ടിച്ചേർന്ന് നിന്നിട്ട് ആ പ്രകൃതിയാലുള്ള സ്വഭാവത്താൽ എന്താണോ ഉണ്മയായിട്ട് തോന്നുന്നത് അതെ ഇത് തന്നെ എന്ന് ആ ജീവാത്മാവും വിശ്വസിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ചില ആളുകൾ എന്തുകൊണ്ട് ഈശ്വര വിശ്വാസികളായി, എന്തുകൊണ്ട് നിരീശ്വര വിശ്വാസികളായി, ഇത് രണ്ടിനും ആർക്കും ഉത്തരമില്ല. നമ്മളങ്ങനെ ആയി എന്ന് മാത്രമേ അറിയുള്ളൂ. ഈശ്വര വിശ്വാസിക്കാവട്ടെ, ആ വിശ്വാസത്തെ ദൃഢീകരിക്കുന്ന രീതിയിലാണ് അവൻ്റെ അനുഭവം മുഴുവൻ ഉണ്ടാവുക. അവർക്കെന്തും അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തോന്നും.
ഭഗവാനാണ് അവിടെ എന്നെ അങ്ങനെ സഹായിച്ചത്. ആ സമയത്ത് ഭഗവാൻ എന്നെ അങ്ങനെ തോന്നിപ്പിച്ചു. അതങ്ങനെയേ തോന്നുകയുള്ളൂ. അതാണ് പറഞ്ഞത്, അങ്ങനെ അവർ വിശ്വസിക്കുന്നിടത്തോളം അവരുടെ ഉള്ളിലെ ആ ജീവാത്മ സ്വരൂപം അതെ അതങ്ങനെ തന്നെയാണ് എന്ന് അവരെ ബോധിപ്പിക്കുന്നു. അതേസമയം ഒരു നിരീശ്വരവാദിക്ക് ഇവിടെ ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം അനുഭവപ്പെടുന്നേയില്ല. ഈ കാണുന്ന കല്ലും മരങ്ങളും കെട്ടിടങ്ങളും ഇതൊക്കെ അടങ്ങിയ ഈ ലോകം അത് തന്നെ സത്യം, അതിനിടയിൽ ഒരു ഈശ്വരൻ എന്തിനാണ്? ഈശ്വരൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ആളുകൾ അറിയുന്നത്? വെറുതെ ഒരു മൂഢത്തരം എന്ന് അവർ വിശ്വസിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ജീവാത്മാവ് അതെ അത് തന്നെയാണ് ശരി എന്ന് അവരെ അത് അനുഭവിപ്പിക്കുന്നു. ഇനി ഒരു ഈശ്വര വിശ്വാസിക്ക് തോന്നും, ദൈവമേ ഇതെങ്ങനെയാണ് ഒരാൾക്ക് നിരീശ്വരവാദിയായിരിക്കാൻ സാധിക്കുന്നത്? എത്ര വ്യക്തമായിട്ടാണ് ആ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് അനുഭവപ്പെടുന്നത്? ഇത് ഒരു ഈശ്വര വിശ്വാസിക്ക് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. പക്ഷെ അവർക്ക് തോന്നും എന്തുകൊണ്ട് നിരീശ്വരവാദികൾ ഇങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന്. ഇത് നേരെ തിരിച്ച് നിരീശ്വരവാദികൾ ചിന്തിക്കും, ഇത്രയും പഠിപ്പും വിവരവുമുള്ള ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു കാണാത്ത ഈശ്വരൻ്റെ പുറകിൽ പോയി ഓരോരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുന്നത്? ഇവർക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകില്ലേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ്, ഇവിടെ അങ്ങനെയാണ്, ഇതൊക്കെ അങ്ങനെ പ്രകൃതിയാ നടന്നു പോകുന്നതാണ്, ഇതൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യങ്ങളല്ലേ, വളരെ വ്യക്തമായി ശാസ്ത്രം പറഞ്ഞു കൊടുത്തിട്ടും ഇവർക്ക് എന്താണ് മനസ്സിലാവാത്തത് എന്ന് നിരീശ്വരവാദിയും ചിന്തിക്കുന്നു. ഇതെന്തുകൊണ്ട്? അതാണ് പറഞ്ഞത്, യഹ യശ്രദ്ധ, ആരെന്ത് വിശ്വസിക്കുന്നുവോ സഹ സഹ ഏവ, അവൻ അത് തന്നെയായി ഭവിക്കുകയാണ്. ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ മുന്നിൽ ഈശ്വരൻ പല അനുഭവങ്ങളും കാണിച്ചു കൊടുക്കും, അതവൻ അനുഭവപ്പെടും. എന്നാൽ നിരീശ്വരവാദിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയേയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈശ്വരനെ വിശ്വസിക്കുന്നതിന് ഒരു കാരണവും ഉണ്ടാവുകയില്ല. ആ നിരീശ്വരവാദിയെ സംബന്ധിച്ച് ഈശ്വരൻ ഇല്ല എന്ന് കാണിക്കുന്ന രീതിയിലാണ് അവൻ്റെ ചിന്ത മുഴുവൻ പോവുക. അവരുടെ കണ്ണിൽ ഇവിടെ മനുഷ്യർ മനുഷ്യനെ സഹായിക്കുന്നു, ഇവിടെ ക്ഷേത്രങ്ങളോ ദൈവങ്ങളോ പ്രത്യക്ഷത്തിലൊന്നും സഹായിക്കുന്നില്ല, പിന്നെ എന്തിനാണ് എന്ന രീതിയിലൊരു ചിന്ത എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം ആ ചിന്തയെ ദൃഢമാക്കുന്നതും ഉള്ളിലെ ആ ജീവാത്മ സ്വരൂപമാണ്. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത, ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സയേവ സ. ഇനി ഈശ്വര വിശ്വാസികളിൽ തന്നെ, അതായത് ഈ പ്രകൃതിക്ക് പുറകിൽ ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരിൽ തന്നെ മൂന്ന് വിധത്തിലുള്ള ആരാധനാക്രമം ഉണ്ട്. അത് ഏതൊക്കെ ഗുണങ്ങൾ, ഏതൊക്കെ ദേവന്മാരെ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ആരാധന ചെയ്യുന്നത് എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാശ്ച അന്യേ ഭൂതഗണാശ്ചാന്യേ യജന്തേ താമസാഹ ജനാഹ. സാത്വികാഹ, സാത്വിക ശ്രദ്ധയുള്ളവർ, ദേവാൻ എന്നതുകൊണ്ട് സത്വഗുണപ്രധാനന്മാരായ മഹാവിഷ്ണു തുടങ്ങിയവരെ യജന്തേ പൂജിക്കുന്നു. രാജസാഹ, രാജസീക ശ്രദ്ധയുള്ളവർ, യക്ഷരക്ഷാംസി, രജോഗുണികളായ യക്ഷന്മാരെയും അതായത് കുബേരൻ തുടങ്ങിയവരെയും രാക്ഷസന്മാരെയും, രാക്ഷസീയത എന്നതുകൊണ്ട് ഇവിടെ ഉഗ്രമൂർത്തികളായിട്ടുള്ള ചില ദേവന്മാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെയ്യക്കോലങ്ങളുണ്ട്, ദൈവീക പ്രകൃതികളുണ്ട്, അത്തരക്കാരെ പൂജിക്കുന്നു. അതായത് പെട്ടെന്ന് ഫലം കിട്ടുന്ന രീതിയിലുള്ള ദേവതമാരെയാണ് ഇത്തരക്കാർ പൂജിക്കുന്നത്. അന്യേ താമസാഹ ജനാഹ, താമസികമായ ശ്രദ്ധയുള്ള ആളുകൾ ദുർമന്ത്രവാദത്തിൽ വിശ്വസിക്കുന്നു. അവർ പ്രേതാൻ ഭൂതഗണാഞ്ച, തമോഗുണികളായ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും യജന്തേ പൂജിക്കുന്നു. സാത്വികമായ ശ്രദ്ധയുള്ളവരാണ് അവനവൻ്റെ ഉയർച്ചയെ മാത്രം ലക്ഷ്യമാക്കി സത്വഗുണപ്രധാനന്മാരായ ദേവീദേവന്മാരെ പൂജിക്കുന്നത്.
എന്നാൽ രജോഗുണ പ്രധാനന്മാരായവർ അവനവന് ഉയർച്ചയും വേണം, അത് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ദ്രോഹിക്കുക എന്നാൽ ഇപ്പൊ ശത്രുനാശം വരുത്തണം, ശത്രുദ്രോഹം വരുത്തണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവനെ നശിപ്പിച്ചുകൊണ്ട് എനിക്ക് നന്മ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ദേവതമാരെ പ്രീതിപ്പെടുത്തുന്നു. ഇനി തമോ ഗുണികളായിട്ടുള്ള ആ ഒരു ശ്രദ്ധയുള്ള വിശ്വാസമുള്ളവരാകട്ടെ, ചാത്തൻ സേവ, മറ്റുള്ളവർക്ക് കൂടോത്രം ചെയ്യുക, ഇത്തരത്തിലുള്ള മന്ത്രവാദങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഈ തമോ ഗുണികളായിട്ടുള്ള തമോ ഗുണ ശ്രദ്ധയുള്ളവരാണ്. പ്രത്യേകിച്ച് ഒരു രൂപമില്ലാത്ത ആ ജീവാത്മ സ്വരൂപം ഈ ഓരോ ഗുണത്തിനനുസരിച്ചുള്ള അവനവന്റെ ശ്രദ്ധ എങ്ങനെയോ ആ രൂപത്തിൽ അവന്റെ മുന്നിൽ അവനത് അനുഭവപ്പെടുന്നു. ആര് ഏത് ദേവതാരൂപത്തെ ഭജിക്കുന്നുവോ ആ രൂപത്തിൽ ബ്രഹ്മം പ്രത്യക്ഷനായി അവന്റെ അഭിലാഷം നിറവേറ്റിക്കൊടുക്കുന്നതായിട്ട് അവൻ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വിവിധ തരത്തിലുള്ള ഈശ്വര സങ്കല്പങ്ങളിൽ വിശ്വാസം ഉറയ്ക്കുകയും ചെയ്യും. ഒരിക്കൽ ആ വിശ്വാസം ദൃഢപ്പെട്ടാൽ അത് വീണ്ടും വീണ്ടും അതേ വിശ്വാസത്തിലേക്ക് തന്നെ അവനെ കൊണ്ടുപോകുന്നു. അപ്പോൾ അത് കൂടുതൽ ദൃഢമാകുന്നു. ചില ആളുകൾ പറഞ്ഞു കേൾക്കാം, ഇന്ന് ക്ഷേത്രത്തിലെ ആ ദേവിക്കുള്ള ശക്തി വേറെ ഒരാൾക്കുമില്ല, ഇന്ന് ക്ഷേത്രത്തിലെ ആ ദേവനുള്ള ശക്തി വേറെ ആർക്കുമില്ല. അത് അവരുടെ ഒരു വിശ്വാസമാണ്, അവരെ കൊണ്ട് അങ്ങനെ വിശ്വസിപ്പിച്ചതും ആ ഉള്ളിലെ ചൈതന്യമാണ്. കാരണം അവരങ്ങനെ വിശ്വസിച്ചപ്പോൾ അവർക്ക് ചില അനുഭവങ്ങൾ വന്നു, അതിൻ്റെ ബലത്തിൽ അവർ വീണ്ടും വീണ്ടും അതേ രീതിയിൽ വിശ്വസിച്ചു പോകുന്നു. അപ്പോൾ സത്വഗുണ പ്രധാനന്മാരായ ആളുകൾ കൂടുതൽ ഈശ്വരഭജനം എന്നത് അവനവൻ്റെ ആത്മസുഖത്തിനു വേണ്ടി, അതുവഴി ഒരു ഭക്തി, ഭക്തനായിട്ടിങ്ങനെ ഇരിക്കുന്നതിൽ ഒരു രസം. അതുകൊണ്ട് തന്നെ പുരാണ പാരായണത്തിലൂടെയും സത്സംഗത്തിലൂടെയും തൻ്റെ ഉള്ളിലെ ഭക്തിയെ വളർത്തുക എന്നത് മാത്രമായിരിക്കും അത്തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ, ആ സാത്വികമായ ശ്രദ്ധയുള്ളവരുടെ ആരാധനാ രീതികൾ. അതേസമയം രജോഗുണ പ്രധാനികളാകട്ടെ, ലൗകിക ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ വ്രതങ്ങൾ അനുഷ്ഠിക്കാം, എന്തൊക്കെ പൂജകൾ ചെയ്യാം, എന്തൊക്കെ വഴിപാടുകൾ ചെയ്യാം, ഇനി അതിൽ ശത്രുദോഷം വേണമെങ്കിൽ അതും ചെയ്യാം, ഈ രീതിയിൽ ലൗകികമായ പുരോഗതിക്ക് വേണ്ടി ഈശ്വരനെ എങ്ങനെ സ്വാധീനിക്കാം എന്നതിനെക്കുറിച്ച് ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ് രജോഗുണ പ്രധാനന്മാർ. തമോ ഗുണികൾ പൂർണ്ണമായും മറ്റുള്ളവരെ നശിപ്പിക്കണം എന്ന ചിന്തയോടുകൂടി അത്തരത്തിലുള്ള ആരാധന ചെയ്യുന്നവരാണ്. യജന്തി സാത്വിക ദേവാൻ യക്ഷരക്ഷാംസി രാജസ പ്രേതാൻ ഭൂതഗണാശ്ചാന്യേ യജന്തി താമസാ ജനാഃ. ഇനി ഭഗവാൻ പറയുന്നു, ഇപ്പോൾ പറഞ്ഞ രജോഗുണപ്രധാനവും തമോഗുണപ്രധാനവുമായ ഈശ്വര സങ്കല്പങ്ങളും പൂജാവിധാനങ്ങളും അവനവന്റെ ഉള്ളിലെ ആസുര സമ്പത്തിനെ വളർത്താനേ ഉപകരിക്കുള്ളൂ, അവ സത്യദർശനത്തിന് ഉപകരിക്കുകയില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അഞ്ചാമത്തെ ശ്ലോകം, അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ യേ തപോജനാഹ ദംഭ അഹങ്കാര സംയുക്താഹ കാമരാഗ ബലാന്വിതാഹ. യേ ജനാഹ, ആരൊക്കെയാണോ അശാസ്ത്രവിഹിതം, ശാസ്ത്രവിധികൾ ഒന്നും കണക്കിലെടുക്കാതെ, ഘോരം തപ്യന്തേ, ഘോരമായിട്ട് അവനവനെ തപിപ്പിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഏ തപോജനാഹ, അങ്ങനെയുള്ള തപസ് ചെയ്യുന്ന ആളുകൾ, ദംഭ അഹങ്കാര സംയുക്താഹ, അവർ കൂടുതൽ ബലം നേടിയിട്ട് കൂടുതൽ അഹങ്കാരവും ദംഭവും ഉള്ളവരായിത്തീരുന്നു. കാരണം അവരീ തപസ് ചെയ്യുന്നത് അവനവന്റെ കാമപൂർത്തിക്ക് വേണ്ടിയിട്ടാണ്. കാമരാഗ ബലാന്വിതാഹ, ഈശ്വര ആരാധനയും തപസ്സും ചെയ്യുന്നവരെല്ലാം ഭക്തന്മാരല്ല,
ഇതിന്റെ ഉദാഹരണങ്ങളാണ് പുരാണ കഥാപാത്രങ്ങളായ ഹിരണ്യകശിപു, രാവണൻ. ഇങ്ങനെ ഒരുപാട് അസുരന്മാരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമുക്കുണ്ട്. അവരൊക്കെ തപസ് ചെയ്തിട്ടുണ്ട്, ഈശ്വര ആരാധനയാണ് അതും. പക്ഷേ എന്തിനു വേണ്ടി? തനിക്കുള്ള ബലത്തെ വർദ്ധിപ്പിക്കാൻ, തന്നെ ആരും വധിക്കാതിരിക്കാൻ, ഇങ്ങനെ മറ്റുള്ളവരെ, അതായത് അബലരായിട്ടുള്ളവരെ ഉപദ്രവിക്കാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ആരാധന ഒരിക്കലും ദൈവീകമായ സമ്പത്തിനെയല്ല, ഉള്ളിൽ ആസുരികമായിട്ടുള്ള ദമ്പത്തെയും അഹങ്കാരത്തെയും ഒക്കെ ഉണ്ടാക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇതിലൂടെ ഭഗവാൻ നമ്മളോട് പറയുന്നത്, ഈശ്വരാരാധന എന്ന് പറയുന്നത് അസുരന്മാരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഏത് തരത്തിലുള്ള ശ്രദ്ധയോടുകൂടെ ചെയ്യുന്നു എന്നതും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. രാജസികവും താമസികവുമായ ശ്രദ്ധയോടുകൂടെ ചെയ്യുന്ന ആരാധനയെ യഥാർത്ഥ ഈശ്വര ആരാധനയായി കണക്കാക്കാൻ സാധിക്കില്ല. കാരണം അതൊക്കെ തന്നെ അവനവൻ്റെ ആഗ്രഹപൂർത്തിക്കായി മാത്രം ചെയ്യുന്നതാണ്. അതിന് ഈശ്വരനെ കൂട്ടുപിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം ശ്രദ്ധയുള്ളവർ സാത്വികമായ ശ്രദ്ധയിലേക്ക് തങ്ങളുടെ ആരാധന കൊണ്ടുപോകണം എന്നുകൂടിയാണ് ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ തപോജന ദംഭാഹങ്കാര സംയുക്ത കാമരാഗബലാന്വിത. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.